ജയിക്കാനും സ്വന്തം കാര്യം കാണാനും എന്ത് നാറിയ കളികളും കളിക്കാൻ മടിയില്ലാത്തവരാണ് CPM-കാർ, പ്രത്യേകിച്ച് KVJ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ ബഹുമാനമില്ല, വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ട വോട്ടർമാർക്ക് പുല്ലുവില, കോടതിയെ വകവയ്ക്കില്ല, അതാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും CPM തകർന്നു തരിപ്പണമായി. PT തോമസിന്റെ മരണശേഷം തൃക്കാക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസിനെ തോൽപ്പിക്കാനായി മൂലക്കുരുവിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോയി തിരിച്ചെത്തിയ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി നേരെ വെച്ചുപിടിച്ചത് തൃക്കാക്കരയിലേക്കായിരുന്നു. അവിടെ തമ്പടിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിനെ ജയിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് തീ കൊളുത്തി വിട്ട വാണം പോലെ ചീറ്റിപ്പോയി. മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് തൃക്കാക്കരയിൽ വിജയിച്ചു. അടുത്ത ലക്ഷ്യം പുതുപ്പള്ളിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനെ തോൽപ്പിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടലെങ്കിലും അപ്പനോടും മകനോടും തോറ്റ സ്ഥാനാർത്ഥി എന്ന റെക്കോർഡ് സ്വന്തമാക്കാനായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെ വിധി. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് സ്വന്തം സ്ഥാനാർത്ഥിമാരൊന്നും പച്ച തൊടില്ലെന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഒഴുകിയെത്തിയ ഡോക്ടർ സരിനെ പിടിച്ച് ഇടത് സ്വതന്ത്രനാക്കി മത്സരിപ്പിക്കുന്നു. താൻ എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അയാൾക്ക് പോലും അറിയില്ല. പണ്ടേ വെളിവില്ല, ഇപ്പോൾ CPM-ലേക്ക് എത്തിയപ്പോൾ ഉള്ള വെളിവും കൂടി പോയി എന്നതാണ് അവസ്ഥ. അടുത്ത മണ്ഡലം ചേലക്കരയാണ്. മുൻമന്ത്രി K. രാധാകൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് ചേലക്കര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം ദില്ലിയിലേക്ക് പോയി. രമ്യ ഹരിദാസാണ് ചേലക്കരയിലെ UDF സ്ഥാനാർത്ഥി, അതുകൊണ്ടുതന്നെ വിജയ സാധ്യതയുമുണ്ടോ? നേരാമണ്ണം വീടുകളിൽ ചെന്ന് വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ കമ്മികൾക്ക്. ഒന്നാമതേ K. വിജയനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. അതിനോടൊപ്പം ആര്യരാജേന്ദ്രനെയും PP ദിവ്യയെയും ഒക്കെ പോലെയുള്ളവർ ഉണ്ടാക്കി വയ്ക്കുന്ന പുകിലുകൾ വേറെയും. വയനാടിന്റെ കാര്യം ചിന്തിക്കുകയേ വേണ്ട. സോണിയ ഫാമിലിയിലെ ആരുടെയെങ്കിലും കോലം കുത്തി നിർത്തിയാൽ പോലും ജയിക്കുന്ന വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഇപ്പോഴേ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ 3 സീറ്റുകളിലും ഇടതു സ്ഥാനാർത്ഥികൾ തോറ്റാൽ K. വിജയന് നിൽക്കക്കള്ളി ഇല്ലാതാകും. ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റികളിൽ തന്നെ വിജയനെതിരെ വിമർശനമുയർത്തുകയാണ് കമ്മികൾ. ഈ 3 സീറ്റുകളിലും കൂടി തോറ്റാൽ കൈവയ്ക്കാനും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കമ്മികൾ മടിക്കില്ല. അത് K. വിജയന് നന്നായി അറിയാം. മുട്ടിയ പക്ഷം വൈക്കോൽ എന്നാണല്ലോ പ്രമാണം. അതായത് മുങ്ങിച്ചാവാൻ പോകുന്നവന് വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും മതി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എന്ത് നാറിയ കളിക്കും K. വിജയൻ മടിക്കില്ല എന്നുറപ്പാണ്. എന്തായാലും എന്ത് നാറിയ കളിയും കളിച്ച് 1 സീറ്റെങ്കിലും പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ CPM-ന്റെയും K. വിജയന്റെയും ശ്രമം. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയതെന്നും അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും അദ്ദേഹം സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് തിരുവനന്തപുരം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പാലക്കാട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പ്രചാരണത്തിനിടയിൽ അദ്ദേഹം എല്ലാ ബുധനാഴ്ചയും തിരുവനന്തപുരത്തെത്തി ഒപ്പിടണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് 10 മണിക്കൂറോളം യാത്രയുണ്ട്. തിരുവനന്തപുരത്തെത്തി മടങ്ങി പാലക്കാട്ട് എത്തുമ്പോഴേക്കും 2 ദിവസം പോകും. എല്ലാ ബുധനാഴ്ചയും രാഹുൽ സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ധൃതി പിടിച്ച് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. എങ്ങനെയും പാലക്കാട്ട് സൈക്കോയെ ജയിപ്പിക്കുക, അതിനുള്ള ഒരു ശ്രമം നടത്തി നോക്കാമെന്ന് കരുതി തന്നെയാണ് പോലീസിനെ കൊണ്ട് ഈ ആവശ്യം കോടതിയിൽ ഉന്നയിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ആഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടുന്ന വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് രാഹുൽ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പോലീസ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 1394/2024 നമ്പർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞ ഹർജിക്കാരന് ബഹുമാനപ്പെട്ട കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഹർജിക്കാരൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളതും ടിയാന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കൺവെൻഷനുകളിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ജാമ്യ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കി നൽകണമെന്നുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഹർജിക്കാരൻ ഈ കേസിന് പുറമെ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത 821/24 നമ്പർ കേസിൽ IPC 143, 147, 249, 283 എന്നീ വകുപ്പുകൾ ചുമത്തപ്പെട്ടയാളാണ്. കൂടാതെ അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത 2931/2020 നമ്പർ കേസിൽ IPC 143, 144, 145, 147 എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയാൽ വീണ്ടും ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കുകയും സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളതുകൊണ്ടും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നത് വിയോജിപ്പുണ്ട് എന്നാണ് മ്യൂസിയം പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കോടതിയിൽ. കോടതി രാഹുലിന്റെ ആവശ്യം അംഗീകരിക്കാതിരിക്കുകയും അദ്ദേഹം ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത് പോലെ എല്ലാ ബുധനാഴ്ചയും സ്റ്റേഷനിലെത്തി ഒപ്പിടുകയും ചെയ്തില്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് അദ്ദേഹത്തിന് ജാമ്യം റദ്ദ് ചെയ്ത് ജയിലിലടയ്ക്കാം.
എങ്ങനെയുണ്ട് പിണറായി വിജയന്റെ ബുദ്ധി? ശശിയുടെയും വിജയന്റെയും ഒക്കെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ തങ്ങളും കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാകുന്നു എന്ന് പോലീസുകാർ ഓർക്കണം. കാരണം നാളെ മൂട്ടിലെ പൊടിയും തട്ടി വിജയനങ്ങ് പോകും. ഇക്കണക്കിന് പോയാൽ അടുത്ത തവണ UDF ആകും അധികാരത്തിൽ വരുന്നത്. അതുകൂടി ഓർക്കണം. എന്തായാലും എതിരാളികളെ തകർക്കാൻ വിജയൻ ചെയ്യുന്ന ഓരോന്നും എതിരാളികൾക്ക് തന്നെ ഗുണകരമാകുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമാകും എന്നതിൽ തർക്കമില്ല.